നമസ്കാരം ഞാൻ ഡോക്ടർ ജിനോ ജോയ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ജെറിയാട്രിക് കൺസൾട്ടന്റ് ആണ് ജെറിയാട്രിക്സ് അതെന്താണെന്നായിരിക്കും നിങ്ങളിൽ പലരും ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചത് അതെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ സയൻസിൽ ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് തുടങ്ങാം മലയാള പരിഭാഷയ്ക്ക് വേണ്ടി പോവുകയാണെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിനെ ഹരിതവർണ ദ്വരിതഗമന രാജശകടം എന്ന് പറയുന്നത് പോലെ ജിരാട്രിക്സിനെ വയോജന പരിചരണ വിഭാഗ വിദഗ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതൊരു മലയാളം വാക്കിനപ്പുറം സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിൽ പ്രായം ചെന്നവരെ നോക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ജിരാട്രിക്സ് അവരെ കാണുന്ന ഡോക്ടറിന് പറയുന്ന പേരാണ് ജിറിയാട്രീഷ്യൻ അഥവാ ജിരിയാട്രിക് ഫിസിഷ്യൻ അപ്പോൾ എന്തിനാണ് ഒരു സ്പെഷ്യലായ ഒരു വിഭാഗം അതുകൊണ്ട് അർത്ഥം എന്താണ് ആരാണ് ഒരു ജിരിയാട്രിഷ്യനെ കാണേണ്ടത് ഈ വിഷയങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രായം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പട്ടികയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പട്ടികയിൽ അറുപത് വയസ്സിന് മേളിൽ ചെന്നവരെയാണ് വയോജനങ്ങൾ അല്ലെങ്കിൽ ഓൾഡർ അഡൽറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ പലപ്പോഴും ഒരു കാൽക്കുലേറ്റഡ് ഒരു ഏജ് റിമാർക്കിനപ്പുറം അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല പ്രായത്തിൻ്റെതായ അസുഖങ്ങൾ ബാധിക്കാത്ത അറുപത്തിയഞ്ചും എഴുപതും വയസ്സുള്ള ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട് അതേപോലെ തന്നെ പ്രായത്തിൻ്റെതായ ജരാനരകളും അസുഖങ്ങളും ബാധിച്ച അൻപതും അൻപത്തഞ്ചും വയസ്സുള്ളവരെയും നമ്മൾ കാണാറുണ്ട് സോ മനുഷ്യൻ ജനിച്ചാൽ പ്രായമാകണമെന്ന് പറയുന്നത് പോലെ ഓരോ കാലഘട്ടത്തിനും അനുസൃതമായ മാറ്റങ്ങൾ ശരീരത്തിലും ശരീരത്തിനകത്തും പുറത്തും വരുമ്പോൾ അതിനെ കാണാനും പരിചരിക്കുവാനും മെഡിക്കൽ സയൻസിലുണ്ടായ ഒരു പുതിയ വിഭാഗം മാത്രമാണ് ജെറിയാട്രിക്സ് നമുക്കെല്ലാവർക്കും അറിയാം കൊച്ചുകുട്ടികളെ നമ്മൾ കൊണ്ടുപോകുന്നത് പീഡിയാട്രിഷൻ്റെ അടുത്താണ് ഈ പീഡിയാട്രിക്സിൽ തന്നെ ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസം നോക്കുന്നത് നിയോനിയറ്റോളജി എന്ന് പറഞ്ഞ ഒരു പുതിയ വിഭാഗമുണ്ട് അതുപോലെ ഇപ്പോൾ അഡോളസിൻ മെഡിസിൻ ഉണ്ട് പിന്നീട് നമ്മൾ നമ്മുടെ ജനറൽ കംപ്ലൈൻസിനൊക്കെ സമീപിക്കുന്ന ജനറൽ ഫിസിഷ്യൻസ് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു അടിസ്ഥാനം എന്തിനാണ് കൊച്ചുകുട്ടികൾക്ക് ഒരു സെപ്പറേറ്റ് ഡോക്ടർ കാരണം മെഡിക്കൽ സയൻസ് റിയലൈസ് ചെയ്തു കൊച്ചുകുട്ടികൾ എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ ചെറിയ പതിപ്പുകൾ മാത്രമല്ല അവർക്കുള്ള അസുഖങ്ങളും അവരുടെ ശരീരപ്രകൃതിയും അവരുടെ ഓർഗൻ സിസ്റ്റംസും ഡിഫറെൻറ്റാണെന്ന് അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട മരുന്നുകളുടെ ഡോസ് ഡിഫറെൻ്റ് ആണ് അവർ ചിലപ്പോൾ മരുന്നുകൾക്ക് റിയാക്റ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ് ഈ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് പീഡിയാട്രിക്സ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ശിശുരോഗം ഒരു സപ്രൈഡ് വിഭാഗമായി മെഡിക്കൽ സയൻസ് ചിന്തിക്കാൻ തുടങ്ങിയത് കാലങ്ങൾ കടന്നു പോയപ്പോൾ മെഡിക്കൽ സയൻസ് പുരോഗമിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആയുർ ദൈർഘ്യം കൂടി ഇപ്പോൾ അസുഖങ്ങളോട് കൂടിയോ അല്ലാതെയോ കുടേയേറെ വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നവരാണ് പ്രത്യേകിച്ച് മലയാളികൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഇവിടെയും ആയുർ ദൈർഘ്യം കൂടിക്കൂടി വരികയാണ് പ്രായം മുമ്പോട്ട് ചെല്ലുമ്പോൾ പ്രായത്തിൻ്റേതാണ് എന്ന് നമ്മൾ പറയുന്ന അസ്വസ്ഥതകൾക്കുൾപ്പെടെ മറ്റ് പല ജീവിതശൈലി രോഗങ്ങൾ ക്യാൻസർ റിലേറ്റഡ് അസുഖങ്ങൾ ഇങ്ങനെ എല്ലാ അസുഖങ്ങളും നമുക്ക് കൂടുതൽ വരാനുള്ള സാധ്യതയും കൂടുതൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും പ്രായം ചെല്ലുമ്പോഴുണ്ട് ഈ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് വിദേശ രാജ്യങ്ങളിൽ ആയുർദൈർഘ്യം കൂടി നിൽക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ആദ്യമായി ജിറിയാട്രിക്സ് അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് പ്രത്യേകം ഒരു പരിചരണവും കെയറും ആവശ്യമുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ഇങ്ങനെ ഒരു വിഭാഗം തുടങ്ങരുത് ഇന്ത്യയിൽ അടുത്തിടെയായി പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ കാലം ആളുകൾ ജീവിച്ചിരിക്കുകയും നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ജിരിയാട്രിക്സ് എന്നൊരു വിഭാഗത്തിന് കൂടുതൽ പ്രസക്തിയേറുന്നത് അപ്പോൾ എന്താണ് ജിരിയാട്രിക്സ് എന്ന് നമ്മൾ കണ്ടു ഇനി ആരാണ് ഒരു ജെരിയാട്രിഷ്യനെ കാണേണ്ടത് അല്ലെങ്കിൽ ഒരു ജെറിയാട്രിഷ്യൻ പ്രായം ചെന്നവരെ കാണുന്ന ഡോക്ടർ എന്ത് സേവനമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പ്രായത്തിൻ്റെതായ അസ്വസ്ഥതകൾ എന്ന് നമ്മൾ പറഞ്ഞ് പലപ്പോഴും മാറ്റി നിർത്തുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കും നിങ്ങളിൽ പരിചയമുള്ളവർക്കും ആശുപത്രികളിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ സ്വയവും നമ്മൾ പല അസ്വസ്ഥതകളിൽ ഒരു നടക്കാനുള്ള വേഗക്കുറവ് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോകുന്ന പോകുന്നൊരവസ്ഥ വയറ്റിൽ വിശപ്പില്ലായ്മ ഇങ്ങനെയുള്ള അവസ്ഥകളെയൊക്കെ നമ്മൾ പ്രായത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും തള്ളിക്കളയാറുണ്ട് ഒപ്പം പ്രായം ചെല്ലുംതോറും മനുഷ്യന് നമ്മൾ തമാശക്കെങ്കിലും പറയും കൂമ്പാരം മല ഒരു കൂമ്പാരം പോലെയുള്ള മരുന്നുകളും അല്ലെങ്കിൽ ഫയൽ കെട്ടുകൾ കണക്കിന് റിസൾട്ടുകളുമായിട്ട് ആശുപത്രി വരാന്തകൾ കയറി ഇറങ്ങുന്ന പ്രായം ചെന്നവരെ നമ്മൾ കാണാറുണ്ട് കാരണം എന്താണ് ഒരു അസുഖം മാത്രമായിട്ട് പ്രായം ചെന്ന ആൾക്കാർക്ക് വരില്ല സാധാരണഗതിയിൽ മറ്റുള്ള പല അവയവങ്ങളും ഡീകോമ്പൻസേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോ അവയവങ്ങൾക്കും കുറേശ്ശേ കുറേശ്ശേ പ്രശ്നങ്ങൾ പലതായിട്ട് കാണും ഇതിൽ ഏത് അസുഖത്തിനെയാണ് ആദ്യം ചികിത്സിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പല സ്പെഷ്യലിസ്റ്റുകളെയും അടുത്ത് പോകുമ്പോൾ ഓരോ ഓർഗൻസിനെയും അവരുടെ സ്പെഷ്യാലിറ്റിയിലുള്ള ഓർഗനെ ആയിരിക്കും അവർ ചികിത്സിക്കാൻ താല്പര്യപ്പെടുക ഒപ്പം ഒരുപാട് ഡയഗ്നോസിസുകളും ഒരുപാട് മരുന്നുകളുമായിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതിൽ ഏതാണ് എൻ്റെ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി എനിക്ക് ഏറ്റവും അത്യാവശ്യം ഏതാണ് എന്ന് തീരുമാനിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ട് വരാറുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഒരു ജിരിയാട്രിഷ്യൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് പല മരുന്നുകൾ കഴിക്കുന്നവർക്ക് പല മരുന്നുകൾക്കുണ്ടാകുന്ന എഫക്ട്സും സൈഡ് എഫക്ട്സും വേർതിരിച്ച് മനസ്സിലാക്കി ഏത് അസുഖത്തിലാണ് അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നും ഏത് ബുദ്ധിമുട്ടുകൾ മാറ്റിയാലാണ് അവർക്ക് സ്വയം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഹെൽത്തി ഏജിങ് അല്ലെങ്കിൽ ആരോഗ്യപൂർണമായ ഒരു വാർദ്ധക്യം അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പ്ലാൻ ചെയ്യുന്നതാണ് ഒരു ജെരിയാട്രിഷ്യന്റെ മേജർ ആയിട്ടുള്ള ജോലി പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവാം ജെറിയാട്രിക് ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ എന്ന് ജെരാട്രിക്സും പാലേറ്റീവ് കെയറും ഒന്നാണ് എന്നുള്ള തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ട് ഇതൊരു എൻഡ് ഓഫ് ലൈഫ് കെയർ മാത്രമാണോ അല്ല തീർച്ചയായും അറുപത് വയസ്സ് കഴിഞ്ഞു വന്ന ഒരു പ്രായം ചെന്ന ആളുടെ എല്ലാ മെഡിക്കൽ റിക്വയർമെന്റ്സും നോക്കുന്നതിനോടൊപ്പം അദ്ദേഹം ഇന്നോവറ്റബിളായ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എൻ പോയിന്റ് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അനുയോജ്യമായ കംഫർട്ട് കെയർ അല്ലെങ്കിൽ സാന്ത്വന പരിചരണം കൊടുക്കുന്നതും ജിയാട്രിക്സിന്റെ ഭാഗമാണ് ഇത് രണ്ടും രണ്ട് വിഭാഗങ്ങളും രണ്ട് ശക്തമായ ബ്രാഞ്ചസുമാണ് രണ്ടും ഒന്നല്ല ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിട്ടയർമെന്റ് എല്ലാവരും നമ്മൾ പ്ലാൻ ചെയ്യുന്നവരാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നവരാണ് പ്രായമാകുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതകൾ അവ സിഗ്നിഫിക്കൻ്റ് ആണോ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അവയ്ക്ക് എന്ത് മെഡിസിൻസ് എടുക്കണം ഈ എടുക്കുന്ന മെഡിസിൻസുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പല പല ഡോക്ടറുകൾ കാണുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ ആ മരുന്നുകൾ തമ്മിൽ തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടോ ഈ മരുന്നുകൾ കഴിക്കുന്നതെല്ലാം സേഫ് ആണോ ഇത് ഞാൻ എന്തൊക്കെ തുടരണം എന്തൊക്കെ തുടരണ്ട എന്ന് ഒരു ഡോക്ടറിനപ്പുറം ഒരു കുടുംബ സുഹൃത്തായിട്ട് ഒരു മകനായിട്ട് അല്ലെങ്കിൽ ഒരു മകളായിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാളാവട്ടെ നിങ്ങളുടെ ജീരാട്രിഷ്യൻ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഇനി ഒരു അടുത്ത അധ്യായത്തിൽ നമുക്കൊരു പക്ഷേ ഒരു ഹെൽത്തി ഏജിങ് അല്ലെങ്കിൽ ആരോഗ്യപൂർണമായ ഒരു വാർദ്ധ്യത്തെ എങ്ങനെ സമീപിക്കാം എന്ന് കാണാം അതുവരെ നന്ദി നമസ്കാരം